ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വാഹനങ്ങളിൽ പാർക്കിംഗ് ലൈറ്റിൻ്റെ യൂസേജിനെ പറ്റിയാണ്. എങ്കിൽ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രധാനമായും എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഈ DRLs ഉള്ള വാഹനങ്ങളിൽ പാർക്ക് ലൈറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരു കാര്യം. DRLഉം പാർക്കിംഗ് ലൈറ്റും രണ്ടും രണ്ടാണ്. അത് ആദ്യം തന്നെ പറയാം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ ഞാൻ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് പാർക്ക് ലൈറ്റിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറയാം. പാർക്ക് ലൈറ്റ് പ്രധാനമായും ഉപയോഗിക്കുന്നത് വാഹനം പാർക്ക് ചെയ്യുമ്പോഴാണ്. കണ്ടില്ലേ, ഈ ഒരു സിമ്പൽ കാണാം. ഈ ഒരു സിമ്പലിന് നേരെ ലൈറ്റ് ഓൺ ചെയ്താൽ പാർക്ക് ലൈറ്റാണ് കത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഡാഷ്ബോർഡിൽ കാണാം ആ ഒരു സിമ്പൽ. ഇതാണ് പാർക്ക് ലൈറ്റിൻ്റെ സിമ്പൽ. ഇപ്പോൾ ഏതൊക്കെ ലൈറ്റാണ് കത്തുക എന്ന് പറയാം. ഫ്രണ്ടിലെയും ടെയിൽ ലൈറ്റിലെയും ലൈറ്റുകൾ കത്തും. പുറക് ഭാഗത്താണെങ്കിൽ നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗത്തും ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ടാവും. ഇനി ഇതെപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നു എന്ന് പറയാം. ഇപ്പോൾ വാഹനം രാത്രി റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുമ്പോൾ ഈ പാർക്ക് ലൈറ്റ് നിർബന്ധമായും ഇട്ടിരിക്കണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ മൂടൽ മഞ്ഞുള്ള സമയത്തും മഴ പെയ്യുമ്പോഴും നിർബന്ധമായും പാർക്ക് ലൈറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ മറ്റ് നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് വരാം. പിന്നെ എല്ലാവർക്കും ഉള്ള സംശയമാണ് ഈ DRLഉള്ള വാഹനങ്ങളിൽ എല്ലാ സമയത്തും അത് കത്തി കിടക്കുന്നുണ്ട്. പിന്നെ പാർക്ക് ലൈറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നൊരു സംശയം. ഇതിൻ്റെ ഉത്തരം പറയാം. DRLഉള്ള വാഹനങ്ങളിലാണെങ്കിലും പാർക്ക് ലൈറ്റ് എന്തായാലും ഉപയോഗിക്കണം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ DRLഉള്ള ഒട്ടുമിക്ക വാഹനങ്ങളിലും DRL കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. പക്ഷേ പാർക്ക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ കാറിൻ്റെ പുറകുവശത്തെ ലൈറ്റ് അതായത് ടെയിൽ ലൈറ്റും കത്തി കിടക്കും. ഇപ്പോൾ DRLഉള്ള വാഹനത്തിന് പാർക്ക് ലൈറ്റ് ഉപയോഗിക്കാതെ മഞ്ഞുള്ള സമയത്തോ മറ്റു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പാർക്ക് ചെയ്യുന്ന സമയത്തോ പാർക്ക് ലൈറ്റ് ഇടാതിരുന്നാൽ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതാണ് പ്രധാനമായും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ DRLൻ്റെ പ്രത്യേകത, DRL വാഹനത്തിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ. പക്ഷെ പാർക്ക് ലൈറ്റ് ആണെങ്കിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാതെയും വാഹനം പാർക്ക് ചെയ്യാതെയും അതായത് ഇഗ്നീഷൻ ഓൺ ചെയ്യാതെ പോലും പാർക്ക് ലൈറ്റ് വർക്ക് ചെയ്യും. ഇതാണ് DRLഉം പാർക്ക് ലൈറ്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അതുകൊണ്ടും ഇത് രണ്ടും രണ്ട് ഉപയോഗത്തിന് വേണ്ടിയുള്ളതാണ്. DRLഉള്ള വാഹനങ്ങളിൽ എന്തായാലും പാർക്ക് ലൈറ്റ് ഉപയോഗിച്ചിരിക്കണം. ഒട്ടുമിക്ക വാഹനങ്ങളിലും ഇങ്ങനെ DRL ഫ്രണ്ടിൽ മാത്രമേ കാണാറുള്ളൂ, പുറകിൽ കാണാറില്ല. ചില അപൂർവം കാറുകളിൽ ഫ്രണ്ടിലും ബാക്കിലും ഒരേ സമയം തന്നെ കത്തിക്കിടക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർക്ക് ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പാർക്ക് ലൈറ്റ് എന്ന് പറഞ്ഞത് നമ്മളുടെ വിസിബിലിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യമല്ല. അതെന്തിനാണെന്ന് വെച്ചാൽ മറ്റുള്ള വാഹനങ്ങൾക്ക് നമ്മളുടെ വാഹനം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പാർക്ക് ലൈറ്റ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും പാർക്ക് ലൈറ്റ് നിർബന്ധമായും ഇട്ടിരിക്കണം. പാർക്ക് ലൈറ്റോ അതോ ഫോഗ് ലൈറ്റോ നിർബന്ധമായും ഇട്ടിരിക്കണം. പാർക്ക് ലൈറ്റാണ് പാർക്ക് ചെയ്തിരിക്കുമ്പോൾ ഇടേണ്ട ലൈറ്റ്, അതിന് കുറച്ച് മാത്രമേ ചാർജ് പോവുകയുള്ളൂ. ഫോഗ് ലൈറ്റോ ഹെഡ് ലൈറ്റോ ആണ് ഓണാക്കിയിരിക്കുന്നതെങ്കിൽ ബാറ്ററിയുടെ ചാർജ് പെട്ടെന്ന് കഴിയും. അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്യാതെ ഇരിക്കുന്ന കണ്ടീഷനിൽ, വാഹനം ഓടുന്ന കണ്ടീഷനിൽ ഏത് ലൈറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്തായാലും പാർക്ക് ലൈറ്റ് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കരുത്. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എല്ലാ വാഹനത്തിൻ്റെയും ലൈറ്റിൻ്റെയും മറ്റ് സ്വിച്ചുകളുടെയും ഓരോ ലൈറ്റ്, അതായത് പാർക്ക് ലൈറ്റ്, ഹെഡ് ലൈറ്റ്, ഹൈ ബീം, ലോ ബീം, ഹെഡ് ലൈറ്റിൻ്റെ ലെവലിംഗ്, ബാക്കി തുടങ്ങിയ എല്ലാ ലൈറ്റിൻ്റെ കംപ്ലീറ്റ് കൺട്രോളുകളെ പറ്റിയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ തീർച്ചയായും കാണുക. ആ വീഡിയോയിൽ വാഹനത്തിൻ്റെ ലൈറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കൺട്രോളും ബേസിക് കാര്യം മുതലേ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ എന്തായാലും പോയി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യം മാത്രമാണ് പറയാൻ ഉദ്ദേശിച്ചത്. താങ്ക്സ് ഫോർ വാച്ചിങ്.